subscribe now and press the bell icon. Never miss an update. മനസ്സിനക്കരെ കൗൺസിലിംഗ് പരീക്ഷാ ദിവസം ഒരുക്കത്തോടെ ജസ്ന ജോസ്. എവ്രി ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക് എന്നതുപോലെ കുട്ടികളുടെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പും വ്യത്യസ്തമായിരിക്കും. എങ്കിലും ചില കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുണ്ട്. പരീക്ഷാ ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പലതരം പഠന രീതികൾ ഉപയോഗിച്ചാണ് പലരും പഠിക്കുന്നത്. പക്ഷേ ചോദ്യപേപ്പർ ഒന്നാണ്. ഏത് രീതിയിൽ പഠിച്ചാലും ഒരേ ചോദ്യപേപ്പറിനെയാണ് നേരിടേണ്ടത്. തലച്ചോറിൽ പ്രധാനമായും രണ്ടു വശങ്ങളാണുള്ളത്. ഈ വശങ്ങളെയാണ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. തലച്ചോറിന്റെ ഇരുവശത്തിനും വ്യത്യസ്ത തരത്തിലുള്ള കഴിവാണ് ഉള്ളത്. തലച്ചോറിന്റെ ഇടതുഭാഗം പഠനത്തിന് വേണ്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. എഴുത്ത്, വായന, കണക്കുകൂട്ടൽ, ശാസ്ത്രപരമായ കാര്യങ്ങളിലുള്ള നൈപുണ്യം എന്നിവ. തലച്ചോറിന്റെ വലതുഭാഗത്തിന് കാര്യപ്രാപ്തിക്ക് വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന സംഗീതം, നൃത്തം, ഭാവന, കല, ഉൾക്കാഴ്ച, നേതൃപാടവം എന്നിവ. ഓരോ വ്യക്തിയിലും തലച്ചോറിന്റെ ഏത് ഭാഗമാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്നതിനനുസരിച്ചാണ് പഠന വിഷയത്തോടുള്ള താല്പര്യവും പഠന രീതികളും തീരുമാനിക്കുന്നത്. ഈ രണ്ട് ഭാഗങ്ങളും സംയോജിച്ചുള്ള പഠന രീതി കുട്ടികളിൽ ഗുണം ചെയ്യും. പരീക്ഷയോട് ഏറ്റവും അടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രാർത്ഥന, മെഡിറ്റേഷൻ. പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിന് മനസ്സും ശരീരവും ഒരുപോലെ ശക്തമാക്കണം. ഒരുപാട് ചിന്തകൾ, ചോദ്യങ്ങൾ, സംശയങ്ങൾ എന്നിവ കടന്നുവരുന്ന സമയമാണിത്. മനസ്സ് ഒരു സംഘടിതമായ അവസ്ഥ. മനസ്സിന് ശാന്തിയും സമാധാനവും ശ്രദ്ധയും ആവശ്യമാണ്. സ്വസ്ഥമായിരുന്നുള്ള പ്രാർത്ഥന ഇവിടെ ഗുണം ചെയ്യും. വ്യായാമങ്ങൾ. ശാരീരികമായ വ്യായാമങ്ങളും മാനസിക സംഘർഷത്തെ കുറയ്ക്കും. വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ വ്യക്തിയിൽ വളരെയധികം പോസിറ്റീവായ മാറ്റങ്ങൾ കടന്നുവരുന്നു. കുട്ടികൾക്ക് കുറച്ച് സമയം അല്ലെങ്കിൽ ചെറിയ വ്യായാമങ്ങൾ പരിശീലിക്കാം. കുറച്ച് സമയം പഠിച്ചു കഴിഞ്ഞാൽ ബോഡി സ്ട്രെച്ചിങ് നല്ലതാണ്. ബ്രീത്തിങ്. ബ്രീത്തിങ് വ്യായാമങ്ങൾ സ്ഥിരമായി പരിശീലിക്കുക. എഴുന്നേറ്റ ഉടനെ തന്നെ വളരെ ലളിതമായ ബ്രീത്തിങ് വ്യായാമങ്ങൾ ചെയ്യാം. ശ്വാസം ഉള്ളിലേക്കെടുത്ത് കുറച്ചു നേരം പിടിച്ചു നിർത്തി വളരെ സാവധാനം പുറത്തേക്ക് വിടുക. ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടവേളകളിലും ചെയ്യാവുന്നതാണ്. തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ പ്രവാഹം കൂട്ടി ഉന്മേഷം നൽകും. ഉറക്കം. ചില കുട്ടികൾക്ക് രാവിലെ പഠിച്ചാലാണ് കൂടുതൽ മനസ്സിലാകുന്നത്, ചിലർക്ക് രാത്രിയിലും. ഏത് സമയമാണ് കൂടുതൽ പ്രയോജനം എന്നതനുസരിച്ച് പഠന സമയം ക്രമീകരിക്കാം. കുറേയധികം നേരം പഠിച്ചതിന് ശേഷം ചെറിയ ഒരു മയക്കം നല്ലതാണ്. ഗാഢനിദ്രയിലേക്ക് പോകും എന്നുറപ്പുള്ളവർ ഇത് പിന്തുടരേണ്ടതില്ല. വെള്ളം. പഠിക്കുന്നതിന് മുൻപും പഠിക്കുന്നതിനിടയിലും വെള്ളം കുടിക്കണം. പല കുട്ടികളും ഒരു കുപ്പി വെള്ളം ഒരുമിച്ച് കുടിക്കും. എന്നാൽ വെള്ളം കുടിക്കേണ്ടത് ഒരു കവിൾ അല്ലെങ്കിൽ ഒരു സിപ്പ് എന്ന തോതിലാണ്. 20 കിലോ ശാരീരിക ഭാരത്തിന് 1 ലിറ്റർ വെള്ളം എങ്കിലും കുടിക്കണം. ഫ്രഷ് ജ്യൂസ്, കരിക്കും വെള്ളം എന്നിവയും കുടിക്കാം. മണങ്ങൾ. കുറച്ചു നേരം പഠിച്ച് ബോറടിക്കുമ്പോൾ എഴുന്നേറ്റ് മുഖം കഴുകാം. പൗഡർ, സ്പ്രേ എന്നിവ ഉപയോഗിക്കാം. പുതിയ മണങ്ങൾ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും ബോറടി മാറ്റുകയും ചെയ്യുന്നു. ടു ഡു ലിസ്റ്റ്. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കണം. ഓരോ ദിവസവും ഏത് കാര്യങ്ങൾ ആദ്യം ചെയ്യണം എന്ന അറിവ് ഉണ്ടായിരിക്കണം. വിഷ്വലൈസേഷൻ. പരീക്ഷ എഴുതി പാസ്സാകുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ, സ്ഥാപനത്തിൽ അഡ്മിഷൻ, ജോലി കിട്ടുന്നതായും എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിനു മുമ്പും ചിന്തിക്കുക. ചിരി, തമാശ, പാട്ട്. പരീക്ഷകൾ ആയതുകൊണ്ട് ചിരിക്കാനും തമാശ പറയാനും പാടില്ല എന്നതാണ് കുട്ടികളുടെ ചിന്ത. പഠനത്തിൻ്റെ ഇടവേളകളിൽ ചെറിയ പാട്ടുകൾ പാടാം, തമാശ കേൾക്കാം. ചെറിയ തമാശ പുസ്തകങ്ങൾ വായിക്കുന്നതും നല്ലതാണ്. സുഹൃത്തുക്കൾ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ സുഹൃത്തിനെ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. റോൾ മോഡൽ. താൻ ചെയ്യുന്ന അതേ കോഴ്സ് ചെയ്ത് നല്ല മാർക്ക് വാങ്ങി വിജയിച്ച വ്യക്തികളെ റോൾ മോഡലാക്കി അവരുടെ ഉപദേശങ്ങൾ അനുയോജ്യമെങ്കിൽ സ്വീകരിക്കാം. ഭക്ഷണം. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. എളുപ്പത്തിൽ ദഹിക്കാവുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ധാരാളം പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. കിഴങ്ങുവർഗ്ഗങ്ങൾ കുറയ്ക്കുന്നതാണ് ഉത്തമം. ഒമേഗ-3 അടങ്ങിയ മത്സ്യങ്ങളായ മത്തി, ചൂര, ചെറിയ മീനുകൾ എന്നിവ ഉപയോഗിക്കാം. പ്രകൃതി. പരീക്ഷയാണെന്ന് കരുതി റൂമിൽ തന്നെ ഇരിക്കേണ്ട കാര്യമില്ല. ഇടയ്ക്ക് പ്രകൃതിയിൽ ഇറങ്ങി പൂക്കളെയും ചെടികളെയും കാണുന്നതും ശുദ്ധവായു ശ്വസിക്കുന്നതും ശരീരം ആക്റ്റീവാക്കുന്നതിനും പെട്ടെന്ന് പഠിച്ചു തീർക്കാനും സഹായിക്കും.
ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. കൂട്ടുകാരെ വിളിച്ച് എത്ര പഠിച്ചു എന്ന ചോദ്യം ഒഴിവാക്കുക. ഏത് ബുക്കാണ് കൂട്ടുകാർ ഉപയോഗിക്കുന്നത് എന്നതനുസരിച്ച് സ്വന്തം ബുക്കുകൾ മാറ്റരുത്. അവസാന സമയങ്ങളിൽ പുതിയ ബുക്കുകൾ വായിച്ച് കൺഫ്യൂഷൻ ആക്കേണ്ട. മൊബൈൽ, ഫേസ്ബുക്ക് തുടങ്ങിയവയിൽ നിന്ന് മാറി നിൽക്കുക. അതുവരെ പാലിച്ചു വന്ന ടൈം ടേബിൾ വേറെ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം പെട്ടെന്ന് മാറ്റരുത്. ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്, ഇതുപോലെ ഫോളോ ചെയ്യൂ എന്ന് പറയുന്നവരെ പരീക്ഷകൾ അടുത്തു വരുന്ന ദിവസങ്ങളിൽ അനുകരിക്കാൻ ശ്രമിക്കരുത്. അമിത ഉറക്കം കുറയ്ക്കുക. കാര്യങ്ങൾ നീട്ടിവെക്കുന്ന സ്വഭാവം. പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നീട്ടിവെച്ചാൽ പരീക്ഷയെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ 1, 2, 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് അക്കാര്യം ചെയ്യുക. മനസ്സിനെ പോസിറ്റീവാക്കി വേണ്ട രീതിയിലുള്ള ആഹാരങ്ങൾ കഴിച്ച് അടുക്കും ചിട്ടയോടും പഠിച്ച് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് പഠന രീതികൾ ക്രമപ്പെടുത്തി ഞാൻ ആരായിത്തീരണം എന്ന് സങ്കല്പിച്ച് മനസ്സിനെ മുമ്പോട്ട് നയിച്ചാൽ വിജയം ഉറപ്പ്. ലേഖിക സൈക്കോളജിസ്റ്റ്. ഫോൺ നമ്പർ 9995983728. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.